എന്നും സ്പീക്കറിന്റെ മുറിയിലെത്തുന്ന മലയാള സീരിയലുകളുടെ പട്ടികയെടുത്താൽ അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്നത് സാന്ത്വനം സീരിയൽ തന്നെയായിരിക്കും. മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരിയൽ എന്ന് തന്നെ പറയണം. ഇതിന്റെ സംവിധായകൻ കഴിഞ്ഞ വർഷം അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം കൂടുതൽ ആരാധകരും സാന്ത്വനത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷയിൽ തന്നെയായിരുന്നു. എന്നാൽ ഈ സാന്ത്വനം സീരിയലിലെ കൺമണി ആരാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ്. പണ്ടൊരിക്കൽ ശരണ്യ എന്നൊരു പെൺകുട്ടി വിജയ ആരാധികയായിരുന്നു. ആ ആരാധിക അവസാനം വിജയയെ കണ്ടുമുട്ടിയപ്പോൾ ആ ചിത്രം എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇതോടെ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വൈറലായി. അന്നത്തെ ആ ശരണ്യയാണ് ഇന്നത്തെ സാന്ത്വനത്തിലെ കൺമണി. എത്ര പേർക്ക് ഇത് അറിയാമെന്നറിയില്ല. കൂടുതൽ ഭൂരിഭാഗം പേർക്കും ഇതറിയില്ല എന്ന് തന്നെ പറയണം. വിജയഭ്രാന്തി നിനക്ക് അടുത്തു നിന്നല്ല, ദൂരെ നിന്നുപോലും കാണാൻ കഴിയില്ലെന്ന് കളിയാക്കിയവരൊക്കെ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിളയതളപതി വിജയോടൊപ്പം എടുത്ത ചിത്രം ശരണ്യ ഇന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷിച്ച ശരണ്യയുടെ അക്കൗണ്ട് തേടി എത്തുന്നവർക്കൊക്കെ ഇത് കാണാൻ സാധിക്കുന്നു. സാന്ത്വനത്തിലെ കൺമണി ശരിക്കും അന്ന് നമ്മൾ കളിയാക്കിയ, അന്ന് ട്രോളുകളിൽ നിറഞ്ഞ, വാർത്തകളിൽ നിറഞ്ഞ വൈറലായ പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത ഞെട്ടൽ തന്നെയായിരുന്നു. അണ്ണനെ അഡ്വാൻസ് ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ "റൊമ്പ നന്ദി അമ്മ, കണ്ടിപ്പാ സാപ്പിട്ടിട്ട് പോങ്കേ" എന്ന് പറഞ്ഞ് വിജയ് അയച്ച വിജയുടെ കട്ട ആരാധികയായ തിരുവനന്തപുരം സ്വദേശിയായ ശരണ്യ വിശാഖ് ആരും അധികം വേഗം മറക്കില്ല. 2018 ശരണ്യയുടെ ഈ ചിത്രം വൈറലായതെങ്കിലും ആരും അധികം മറക്കാത്ത ഒരുപാട് സമ്മാനങ്ങൾ നൽകിയ നിമിഷമായിരുന്നുവെന്ന് ഇപ്പോഴും ഓർക്കുന്നു. 7 സെക്കൻഡ് മാത്രമായിരുന്നു ആ കൂടിക്കാഴ്ച. ഓർമ്മ വെച്ച നാളു മുതൽ മനസ്സിൽ പതിഞ്ഞ താരവുമായുള്ള കൂടിക്കാഴ്ച ജന്മസാഫല്യമായിരുന്നുവെന്ന് പറയാം. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരു സാധാരണ പെൺകുട്ടി ശരണ്യ. അവൾ വിവാഹം കഴിച്ച് കുടുംബിനിയായി തുടങ്ങിയപ്പോഴും അവളുടെ ഉള്ളിൽ ആരാധന ദളപതിയോട് മാത്രമായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ മനസ്സിൽ പതിഞ്ഞ മുഖം. പലപ്പോഴും വിചാരിക്കും നേരിൽ കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല എന്ന്. ഇല്ലെങ്കിൽ മരണം വരെ അണ്ണനെപ്പോലെ മറ്റാരോടും എനിക്ക് ആരാധന തോന്നില്ല എന്ന്. ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളും കേട്ടിട്ടുണ്ട്. വിജയഭ്രാന്തി നിനക്ക് അടുത്തു നിന്നല്ല, ദൂരെ നിന്നുപോലും വിജയയെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അവരോടായിട്ടുള്ള മറുപടിയാണത്. അണ്ണൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കാണ് ട്രെയിൻ വരുന്നോന്നും ഞാൻ കൊഞ്ച നേരം പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് പണിത്താനാകണമെന്ന്. വർഷങ്ങളായി കാത്തിരുന്ന് കണ്ടു. കാണാൻ കഴിയാത്ത അണ്ണൻ്റെ എല്ലാ ആരാധകർക്കും ആ ഭാഗ്യം കിട്ടും. അണ്ണനെ ഇഷ്ടപ്പെടുന്നവർ അണ്ണൻ്റെ വാക്കു കേൾക്കും. ഇളയതളപതി വിജയനെ നേരിൽ കണ്ടപ്പോഴുള്ള അനുഭവമാണ് അന്ന് ശരണ്യ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇപ്പോഴും അത് ശരണ്യയുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമുക്ക് കാണാം. ശരണ്യ വിശാഖ് അന്ന് സാന്ത്വനത്തിൽ കയറിപ്പറ്റിയതിനു ശേഷം വാർത്തയിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിരുന്നു. എപ്പോഴും വൈറലാകാറുണ്ട് ശരണ്യയുടെ വിശേഷങ്ങൾ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ശരണ്യയെക്കുറിച്ച് ചോദിക്കുന്നത്. അന്നത്തെ ട്രോളുകളിൽ നിറഞ്ഞ വിജയ ആരാധിക തന്നെയാണ് ഇപ്പോൾ സാന്ത്വനത്തിലെത്തുന്നതെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത ഞെട്ടലായിരുന്നു. ഇപ്പോൾ ഗോപിയോടൊപ്പം ശിവേട്ടനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് കൺമണിയായി പങ്കുവച്ചിരിക്കുന്നത്. ശിവൻ, അഞ്ജലി എന്നിവരെ അവതരിപ്പിക്കുന്ന നടൻ സജിനും ഗോപികയും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് കൺമണി എത്തിയപ്പോഴാണ് ഇത് ശരിക്കും ആരാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത്. പല കഥാപാത്രങ്ങളുടെയും ജീവിത സാഹചര്യവും പശ്ചാത്തലവും മാറിയപ്പോൾ ചില പുതിയ അഭിനേതാക്കൾ പരമ്പരയിൽ എത്തുക ചെയ്തതിലൂടെയാണ് സാന്ത്വനത്തിൽ താരം എത്തിയത്. അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും കൺമണിയെ ഏറ്റെടുക്കുകയായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.